ഈ ശവത്തിന് കാവൽ നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കാണ്ട് മുകളിലെങ്ങാനും പോയി ഉറങ്ങാൻ നോക്ക്. നീ ഉറങ്ങണ്ട, ഈ എമർജൻസി ഓഫീസിട്ട് ഇവിടുന്നൊന്ന് മാറാവോ. സുബ്രഹ്മണ്യൻ ഓൺലൈൻ. നീ ഉണ്ടിക്കോ. കൊറേ നാളായി വിചാരിക്കുന്ന ഭാസ്കരന്റെ കുഞ്ഞപ്പനെ അടുത്ത കാണണമെന്ന്, ഇന്നാണ് സമയം കിട്ടിയത്. കുഞ്ഞപ്പനോ? ഈ നാട്ടാരെല്ലാം പറയുന്നു കുഞ്ഞപ്പൻ എന്നല്ലേ. നാട്ടിലെല്ലാവർക്കും അറിയാം കുഞ്ഞപ്പൻ. നമസ്കാരം കുഞ്ഞപ്പ, ഞാൻ ജാനകി. ഇത് ടൈലർ രഘുവിന്റെ അമ്മ. ഇതെന്റെ കേട്ടി ദേവകി. ഞങ്ങൾ ഒരുമിച്ച താമസം. ഒരു തുണി കൊടുക്കാൻ കൊടുക്ക് ഭാസ്കര. നാട്ടാറ് പറയില്ലേ തുണി കൊടുക്കാതെ പെണ്ണുങ്ങ കണ്ട നാണക്കേടല്ലേ. രക്ഷയിലല്ലേ ഇങ്ങനെയാന്ന്. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉളുപ്പ്. എന്റെ ഭംഗിയല്ലേ. അങ്ങോട്ടൊന്ന് നോക്ക, എന്തൊരു സ്നേഹാന്ന്. ഇനി നിനക്ക് തോന്നിയിട്ടുണ്ടാ ഇതുവരെ ഇതുപോലെ തല തോർത്ത് തരാൻ? ആദ്യം കുളിക്കുന്നിട്ടല്ലേ തോർത്ത്. മെല്ലെ തുടക്കടാ. വെള്ളം പോകണ്ടേ? എന്നാ തുടച്ച് കൊല്ല്. എങ്ങോട്ടായി കുന്തത്തിനെ കൊണ്ട്? കുന്തമല്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 ബൈ ക്യോട്ടോ ഡൈനാമിക്സ്. ഗ്ലാഡ് ടു മീറ്റ് യു. എന്തെങ്കിലും ആയിക്കോട്ടെ, അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. അകത്ത് കയറി പോരുത്. ഉണ്ടാക്കിയത് എന്റെ മോനാന്ന്, താമസം എന്റെ കൂടെയാന്ന്. ഇവന് ഹിന്ദു മതത്തിൽ നല്ല വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പൂജ? അതല്ല, ഈ കുന്തം പറഞ്ഞതിൽ വിശ്വാസമില്ല എന്നാ പറഞ്ഞെ. ഇത് ഹിന്ദു ആണെന്നുള്ളത് എന്താ തെളിവ്? മനസ്സിലായില്ല. ഇതൊരു സംഭവം ആകണ്ട, അകത്തേക്ക് കയറ്റാന്ന് അർത്ഥം. ഞാനപ്പോനെ മൂന്നാം വരെ നല്ല ഐശ്വര്യത്തോട് കൂടിയോ ശ്രീയോട് കൂടിയോ കരുത്തോട് കൂടിയോ ഉള്ള ഏത് വസ്തുവും എന്റെ തേജസ്സിന്റെ അംശത്തിൽ നിന്നുണ്ടായത് തന്നെയെന്ന് നീ അറിഞ്ഞാലും. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 41-ാം ശ്ലോകം. ബാലരമല്ല ഭാസ്കരൻ, നോട് ക്ഷമിക്കണം. ഈ യന്ത്രത്തിന് അകത്തേറ്റി അശുദ്ധാക്കാൻ പറ്റില്ല. ഇവൻ ഹിന്ദു ആണ്. എന്ത് ഹിന്ദു? നിങ്ങളെ തീരുമാനിക്ക ഹിന്ദു ആണെന്ന്. എല്ലാ മുരളി, ഹിന്ദുക്കൾക്ക് മാമോദീസ് ഇല്ലല്ലോ. നിങ്ങൾ അടക്ക്, ഇത് കമ്മ്യൂണിസ്റ്റ് പ്രശ്നമല്ല. ഒരു ദിവസം രാവിലെ എടുത്ത് മാറ്റി നിങ്ങൾ അളിയാന്ന് പറഞ്ഞാല് നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തോ? നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തോ? ഞാൻ ഇരുത്തൂല. ആ എന്നാ നിങ്ങൾ ഉണ്ടോ? ഹിന്ദു ആണെന്ന് കാണിക്കാൻ നെഞ്ചു വളർന്ന് ഭഗവാനെ കാണിക്കാൻ പറ്റും. റെയിൽവേ സ്റ്റേഷൻ. വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. ഡൽഹി അത്ര ദൂരമൊന്നുമില്ല. അടുത്ത് പടി വിളിക്കണം കേട്ടോ. നാളെ വൈകുന്നേരം നെറ്റിൽ വിളിക്കാം കേട്ടോ. ചേച്ചി അമ്മയെ നോക്കണേ, പോന്നേ. സൗദാമിന് എന്തിനു കരുതുന്നു? പോട്ടെ, നല്ല കാര്യത്തിന് പോന്നതല്ലേ. ചിരിച്ചോണ്ടല്ലേ യാത്രയാക്കേണ്ടത്. കാര്യമായിട്ട് കാര്യമായിട്ട് നല്ലോണം കാര്യമായിട്ട് ഓളം മനസ്സിന്റെ വിഷമമെല്ലാം കാര്യം തീർത്തത്. നിന്റെ ഫേസ്ബുക്കില് സൗദാമിനി ഉണ്ടാ? ഉണ്ടെങ്കിൽ മതി. സെർച്ചിങ് ഫോർ സൗദാമിനി. സൗദാമിനി മോശമല്ലേട്ടാ, വാളത്തപ്പാനും കൂടെ ആണല്ലേ ഫേസ്ബുക്ക്.